സഹകാര്യത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വാഹന നിയമങ്ങൾ വന്നു, അതിന്റെ ഫൈനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പെനാൽറ്റിയും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ചില സംസ്ഥാനങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന്, നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള ചില കാര്യങ്ങളും നമ്മൾ കണ്ടു. എന്നാൽ ഈ നിയമത്തിൽ രണ്ട് കാര്യങ്ങൾ, അതിന്റെ ദോഷങ്ങളായ പല വശങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. രണ്ട് കാര്യങ്ങൾ, നമുക്ക് അനുകൂലമുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഈ നിയമത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗോൾഡൻ ഹവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമയം. ആൾക്ക് പരിക്കുപറ്റി ആദ്യത്തെ ഒരു മണിക്കൂറിനെയാണ് ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത്. ഗോൾഡൻ ഹവർ എന്ന് പറഞ്ഞാൽ പരിക്കുപറ്റിയ ആദ്യ സമയമാണ് ആശങ്കയിലുള്ള, അതല്ലെങ്കിൽ പരിക്കുപറ്റിയ ആളുകളുടെ ബന്ധുക്കൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും മറ്റുള്ള സമയവുമൊക്കെ ഈ ആദ്യത്തെ ഒരു മണിക്കൂറിലാണ്. എന്നാൽ ഈ ആദ്യത്തെ ഒരു മണിക്കൂറിൽ കൃത്യമായി ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ രോഗി അതല്ലെങ്കിൽ പരിക്കുപറ്റിയ ആൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ സമയത്തുള്ള ചികിത്സ 100% സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തതകളും അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറുകൾ എന്നതിനെ കുറിച്ചൊക്കെ പുതുതായി വന്ന നിയമം എന്ന രീതിയിൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലുകളിൽ നിന്നാണ് അതിൻ്റെ റെക്കോർഡ് കാര്യങ്ങൾ അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും സീരിയസ് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, മാരകമായ പരിക്കുകളോടെയാണ് ആശുപത്രിയിൽ എത്തുന്നതെങ്കിൽ, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലായാലും, ആദ്യത്തെ ഒരു മണിക്കൂർ സമയത്ത് വരുന്ന വലിയ ബാധ്യതയേറിയ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഗോൾഡൻ ഹവറിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡൻ ഹവറിനെ സർക്കാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന പേരിലാണ്. ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വലിയ ബാധ്യത സർക്കാരിൽ വരാനിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ പണം എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യത്തിന്, മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ട് എന്ന ഒരു ഫണ്ട് രൂപീകരിക്കുകയും അതുവഴി കൂടുതൽ പണം കണ്ടെത്തുകയും ഇൻഷുറൻസ് കമ്പനികളും മറ്റു സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും വിഹിതം കൈപ്പറ്റി ഒരു ഫണ്ട് രൂപീകരിച്ച് ആ ഫണ്ടിൽ നിന്നാണ് ഗോൾഡൻ ഹവറിലെ ചികിത്സകൾ വഹിക്കുന്നത് എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു തീരുമാനമായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ഒരു ആശയമാണ്. റോഡിലൂടെ നടക്കുന്നയാൾക്ക്, അതല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നയാൾക്ക്, കൂടെ സഞ്ചരിക്കുന്നയാൾക്ക്, ആരാവട്ടെ, റോഡിലൂടെ യാത്ര ചെയ്ത് അതല്ലെങ്കിൽ റോഡ് ഉപയോഗിച്ചത് കാരണം പരിക്കുപറ്റിയ ആളുകൾക്ക് ഗോൾഡൻ ഹവർ ലഭിക്കുമെന്നാണ്, ഗോൾഡൻ ഹവറിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യമാണ്, പരിക്കുപറ്റിയ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇടപെടുന്ന ആളുകൾക്ക് ക്രിമിനൽ കേസുകൾ വരിക എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ പരിക്കുപറ്റിയ ആളുകളെ രക്ഷിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം വളർന്നു വരികയാണ്. ആ സ്വഭാവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന മാറ്റം. അത്തരത്തിൽ പരിക്കുപറ്റിയ ആളുകളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കോ മരുന്ന് നൽകുന്ന സ്റ്റാഫിനോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വമല്ലാത്ത വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ കേസുകളോ സിവിൽ കേസുകളോ നിലനിൽക്കില്ല എന്നുള്ളതാണ് മറ്റൊരു തീരുമാനമായി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആളുകൾ, അതല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അവർ നല്ല ഉദ്ദേശത്തോടു കൂടി യാതൊരു സംശയവും ജനിപ്പിക്കാത്ത രീതിയിലാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും യാതൊരുവിധ ക്രിമിനൽ സിവിൽ നടപടികളിൽ അവർ ഉൾപ്പെടില്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അത് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കും, അതല്ലെങ്കിൽ അത്തരം അപകടങ്ങളിൽ പരിക്കുപറ്റുന്ന ആളുകൾക്കും, ഇത്തരം അപകടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ തുനിയുന്ന സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും ഏറെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.